హలో, వెల్కమ్ బ్యాక్ టు ఉత్తరాస్ కిచెన్. ఏవర్కం ఉత్తరాస్ కిచెన్లേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം, തക്കാളി സാദം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാൻ ഒരു 250 ml കപ്പിൽ 2 കപ്പ് ബോയിൽഡ് റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ കീമ റൈസില്ലേ, ജീരകശാല അരി, അതിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഹാഫ് ബോയിൽ റൈസിലെടുക്കും, അതും നല്ലതാണ്, എല്ലാം ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷേ ജീരകശാല അരിയുടെ ആ ഫ്ലേവർ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ലതാണ്. അപ്പോൾ 2 കപ്പ് റൈസ് അത് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 1.5 സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം ടൈപ്പ് സവാള. പിന്നെ 3 ടൊമാറ്റോ, ഇതിൽ നമുക്ക് 1 എണ്ണം അരിഞ്ഞിടാം, 2 എണ്ണം അരച്ച് ചേർക്കാം. അതെങ്ങനെ അവനവൻ ഓപ്ഷനൽ, 2 എണ്ണം വേണമെങ്കിൽ അരിഞ്ഞിട്ടിട്ട് 1 എണ്ണം അരച്ചാലും കുഴപ്പമില്ല. പിന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അധികം വലിപ്പമില്ല, പക്ഷെ നല്ല എരിവാണ്. അതുകൊണ്ട് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അവരവരുടെ എരിവിനും മുളകിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ 1 കപ്പ് മല്ലിയില. മല്ലിയില എന്താ ഇത്ര കൂടുതലായി വെച്ചാൽ അതൊരു നല്ല ഫ്ലേവറുമാണ്, നല്ല ഗ്ലോ ഉണ്ടാവും, എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ ഞാൻ ഇതിൽ 10 ഗ്രാമ്പ് ചേർക്കണില്ല കേട്ടോ, ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, ഞാൻ ചേർക്കണില്ല കേട്ടോ. ഞാൻ ഈ ടൊമാറ്റോ റൈസിന് മിക്കവാറും ചേർക്കാറില്ല, അതുകൊണ്ടാണ്. വേണമെന്നുള്ളവർക്ക് ചേർക്കാം. 1 കഷ്ണം ഇഞ്ചി, പിന്നെ 1/8 അല്ലി വെളുത്തുള്ളി. ഇതിൽ ഈ 3 ഐറ്റംസും നമ്മൾ അരയ്ക്കണം, അതാണ് നമ്മുടെ മസാല. പിന്നെ ടൊമാറ്റോയും 1 2 അരയ്ക്കാം, എത്ര വേണ്ടി വെച്ചാൽ കട്ട് ചെയ്തിടാം. അപ്പോൾ നമുക്കിത് അരച്ച് മറ്റേ ഇതെല്ലാം ഉള്ളിയും പച്ചമുളകും വഴറ്റാം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാം വഴറ്റിയിട്ട് അതിൻ്റെ ഒപ്പം അരി ഇട്ടിട്ട് വേവിക്കാം. ഇന്ന് ഞാനിപ്പോൾ ചോറ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം വഴറ്റിയിട്ട് ചോറ് വെന്ത ശേഷം നമുക്കിത് മിക്സ് ചെയ്യാം. പച്ചമുളക് ഇട്ടു, സവാള ഇട്ടു, സവാള ഒന്ന് വേഗം മഞ്ഞ വരാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം. ഉള്ളി വഴുത് വരുന്നുണ്ട്, നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ അരിയാം. നമുക്ക് ഇതെല്ലാം വഴങ്ങി വന്ന് നമുക്ക് ഈ മസാല അത്രയും കൂടി കാട്ടി വഴറ്റാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി. ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ പപ്പടവും കൂടെ നമുക്ക് ചേർത്തി കഴിക്കാം, വെറുതെയും കഴിക്കാം, അല്ലെങ്കിൽ കേട് വേണമെങ്കിൽ കേട് തൈര് ചേർത്തിയിട്ടും കഴിക്കാം, വെറുതെ കഴിക്കാനും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കൂ. ഇത് ഞാൻ നമുക്ക് എല്ലാം മസാല എല്ലാം ഫ്രൈ ചെയ്ത് അതിൻ്റെ ഒപ്പം അരിയും ഫ്രൈ ചെയ്ത് വെള്ളം ഒഴിച്ച് ഒന്നിച്ച് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ രണ്ടും സെപ്പറേറ്റ്, അരി വേറെ വേവിച്ചിട്ട് പിന്നെ മസാല ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. എങ്ങനെ ചെയ്താലും ഒരേപോലെ തന്നെയാണ്, അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു.